നമസ്കാരം. വിചിത്രമായിരിക്കുന്നു, ഷെർലക് ഹോംസ് പിറുവിറുത്തു. എന്താണ് വിചിത്രമായത്? ഡോക്ടർ വാട്സൺ ആകാംക്ഷയോടെ ചോദിച്ചു. മോഷണവും കൊലപാതകവും നടന്ന ഈ വീട്ടിൽ നായകൾ ഉണ്ടായിട്ടും അവ ഒന്നുപോലും കുറച്ചതായി സമീപത്തെ വീടുകളിൽ ആരും കേട്ടിട്ടില്ല. ഇത് ശരിക്കും വിചിത്രമല്ലേ? ഹോംസ് ചോദിച്ചു. അതെ, അങ്ങനെയെങ്കിൽ എന്താവും കാരണം? വാട്സൺ ആകാംക്ഷയോടെ തൻ്റെ സുഹൃത്തായ കുറ്റാന്വേഷകനെ നോക്കി. അതാണ് ഞാനും ആലോചിക്കുന്നത്. ഈ കുറ്റകൃത്യം നടത്തിയത് പുറത്തുനിന്ന് വന്ന അപരിചിതരല്ല, നായകൾക്ക് സ്ഥിര പരിചയമുള്ളവരാകണം. അതാണ് അവറ്റകൾ കുരയ്ക്കാതിരുന്നത്. നായക്കൂടിന് സമീപം ചിതറിക്കിടന്ന ഭക്ഷണാവശിഷ്ടങ്ങൾ നോക്കി ഹോംസ് മറുപടി പറഞ്ഞു. നോക്കൂ. ഹോംസ് വാട്സൻ്റെ ശ്രദ്ധ ക്ഷണിച്ചു. ഭക്ഷണാവശിഷ്ടങ്ങൾ, അവ ഈ നായകൾ കഴിച്ചതിൻ്റെ ബാക്കിയാണ്. വന്നയാൾ സ്ഥിരമായി നായകൾക്ക് ഭക്ഷണം നൽകിയിരിക്കണം. പല ദിവസങ്ങളിലെ അവശിഷ്ടങ്ങൾ ഇവിടെയുണ്ട്. അങ്ങനെ നായകളെ മെരുക്കി അയാൾ തൻ്റെ കുറ്റകൃത്യത്തിന് നായകളെ നിശബ്ദരാക്കി. ഹോംസ് ചൂണ്ടിക്കാട്ടി. വിശ്വവിഖ്യാതനായ സർ ആർതർ കൊനാൻ ഡോയലിൻ്റെ അനശ്വരനായ കുറ്റാന്വേഷക കഥാപാത്രം ഷെർലക് ഹോംസും സന്തത സഹചാരി ഡോക്ടർ വാട്സണും തമ്മിലുള്ള സംഭാഷണ ശകലങ്ങളാണ് ഞാനീ പറഞ്ഞത്. സ്കോട്ട്ലൻഡ് യാർഡ് വരെ തങ്ങളുടെ കുറ്റാന്വേഷകരെ പഠിപ്പിക്കാൻ ഷെർലക് ഹോംസ് കഥകൾ അടിസ്ഥാനമാക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ ഹോംസിൻ്റെ നിഗമനങ്ങളുടെ കൃത്യത. ഏകദേശം 1.5 നൂറ്റാണ്ടിനിപ്പുറം നമ്മുടെ കൊച്ചു കേരളത്തിൽ നടക്കുന്ന രാഷ്ട്രീയ കാപട്യങ്ങളെ വിശേഷിപ്പിക്കാനും വിചിത്രം എന്നതിലുപരി ഇണങ്ങുന്ന മറ്റൊരു പ്രയോഗമില്ല തന്നെ. വിചിത്രം എന്ന് പറഞ്ഞു വന്നത് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ തന്നെ തുടർ ഭരണം ഉണ്ടാവും എന്ന നിലയിൽ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഒന്നൊഴിയാതെ നടത്തിയ സർവേകൾ കണ്ടിട്ടാണ്. കാരണം കള്ളനെ കണ്ടു കുരയ്ക്കേണ്ട നായ്ക്കൾ എല്ലാം എച്ചിൽ വാരി തിന്ന് പഞ്ചപുച്ഛമടക്കി വാലുമടക്കിയിരിക്കുന്നു. ഒരു പടി കൂടി കടന്ന് തങ്ങളുടെ യഥാർത്ഥ യജമാനന്മാരായ ജനങ്ങളെ വഞ്ചിച്ച് യാഥാർത്ഥ്യവുമായി കുലബന്ധം പോലുമില്ലാത്ത അസത്യപ്രചാരണ ജിഹകളായി സ്വയം പരിണമിച്ചിരിക്കുന്നു. ഒരു ജനതയെ ഒട്ടാകെ വഞ്ചിച്ചുകൊണ്ട് ഇത്രയേറെ അഴിമതികളും തട്ടിപ്പും കൊലപാതകങ്ങളും അവ സർക്കാർ തലത്തിൽ തന്നെ മോടിവെക്കാൻ ശ്രമിച്ചതും സ്വജനപക്ഷപാതങ്ങളും കള്ളക്കടത്തും മത തീവ്രവാദികൾക്ക് തണലേകിയതുമായ ഒരു സർക്കാർ തന്നെ ഭരണത്തിലേറുമെന്ന് ലെവലേശം നാണമില്ലാതെ സർവേകളെന്ന പേരിൽ ആഭാസ നാടകങ്ങൾ നടത്തി പറയണമെങ്കിൽ ഇവറ്റകൾ ചില്ലറയൊന്നും ആവില്ല വാങ്ങിയിട്ടുണ്ടാവുക. തങ്ങൾ ചെയ്ത പാതകങ്ങളുടെ ആഴത്തിനെ സംബന്ധിച്ച് ഏതാണ്ടൊരു വെളിവ് ഇപ്പോൾ അവർക്ക് തന്നെ വന്നിട്ടുണ്ട് എന്നതിൻ്റെ ലക്ഷണങ്ങൾ കുറേശ്ശെയായിട്ട് പുറത്തു വന്ന് തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ചും പ്രചരണാർത്ഥം കോന്നിയിലും തിരുവനന്തപുരത്തും എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വൻ വിജയമായ കേരള സന്ദർശനത്തിന് ശേഷം ജന ലക്ഷങ്ങളാണ് ഈ റാലികൾക്ക് എത്തിയത്. ബി ജെ പിയുടെ ആകെയുള്ള നിയമത്തെ അക്കൗണ്ടുകൾ ക്ലോസ് ആകുമോ എന്ന ചർച്ചയിൽ നിന്നും 7 മുതൽ 10 സീറ്റ് വരെ എന്നതിലേക്കെല്ലാം ചർച്ചകൾ വഴിമാറിയതിന് കാരണം ഇതാണ്. എന്നാൽ ഇതൊന്നുമല്ല യാഥാർത്ഥ്യമെന്നാണ് വാസ്തവം. പിടിച്ചാൽ കിട്ടുന്നതിലും ഉയരത്തിൽ എത്തിയിട്ടുണ്ട് ഇന്ന് കേരളത്തിൽ ബി ജെ പി എൻ ഡി എ സഖ്യം. കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ നടത്തിയ സർവേകൾ സഹിതം കണ്ടിട്ടാണ് അവസാന ലാപ്പിൽ കേന്ദ്രീയ നേതാക്കളുടെ വൻപട കേരളത്തിലേക്ക് കുതിച്ചെത്തിയത്. മോദിയും അമിത്ഷായും യോഗിയും നദ്ദയും തുടങ്ങി തേജസ്വി സൂര്യ വരെയുള്ള നേതാക്കൾ പല ഒരു കേരളത്തിൽ വന്നു. ജനവികാരം അറിഞ്ഞു തന്നെയാണ് അവർ വന്നതും. കർണാടക ഉപമുഖ്യമന്ത്രി ഉൾപ്പെടെ ഒരു പറ്റം ദേശീയ നേതാക്കൾ ആഴ്ചകളായിട്ട് കേരളത്തിൽ തമ്പടിച്ചിട്ടുണ്ട്. നാളിതുവരെ ബി ജെ പിയെ വിജയിപ്പിക്കാൻ തടസ്സം നിന്ന ആ ഒരു ആത്മവിശ്വാസക്കുറവ് ഇതോടെ മാറിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ. എൻ എസ് എസ് ഉൾപ്പെടെയുള്ള സംഘപരിവാരിൽപ്പെടാത്ത ഹൈന്ദവ സംഘടനകൾ ഇത്തവണ ബി ജെ പിയുടെ ഒപ്പമാണ്. അതിനുള്ള ചരടുവലികളും ചർച്ചകളും ധാരണകളും അണിയറയിൽ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരിക്കലേക്ക് കാത്തിരിക്കേണ്ടതില്ല. ഇത്തവണ തന്നെ ഭരണം പിടിക്കാമെന്ന വിശ്വാസം നേതൃത്വത്തിനും ഒരു പരിധിവരെ അണികളിലേക്കും പടർന്നു കഴിഞ്ഞു. മാധ്യമങ്ങളുടെ സർവേകൾ അത്രയും പണം പറ്റിക്കൊണ്ടുള്ള മാമാപ്പണിയാണെന്ന് ജനം ഒടുവിൽ മനസ്സിലാക്കിയിരിക്കുന്നു. ഇരുമുന്നണികളും സ്വയം കൃതാനാർത്ഥം കിതക്കിയാണെന്നും അഴിമതിരഹിതവും വികസനോന്മുഖമായ ഭരണത്തിന് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ഒരവസരം നൽകേണ്ട കാലമായെന്നും മലയാള മണ്ണ് ഒടുവിൽ തിരിച്ചറിയുകയാണ്. മോദിയുടെ റാലികളിൽ കണ്ട
അത്ഭുതപൂർവമായ ജനലക്ഷങ്ങളുടെ സാന്നിധ്യവും നിവൃത്തിയില്ലാതെ അതൊക്കെ ലൈവ് കാണിക്കേണ്ടി വന്ന മുഖ്യധാര മലയാള മാധ്യമ മാമകളുടെ അവസ്ഥയും മാത്രം ശ്രദ്ധിച്ചാൽ മതി. കേരളീയ ജനതയുടെ കണ്ണിൽ നിന്നും മാധ്യമങ്ങൾക്ക് മറച്ചു പിടിക്കാൻ കഴിയുന്നതിനും മേലേക്ക് BJP NDA സഖ്യം വളർന്നിരിക്കുന്നു എന്നതാണ് സത്യം. കേരളത്തിൽ 40-നും 50-നും ഇടയിലുള്ള മണ്ഡലങ്ങളിൽ NDA സ്ഥാനാർത്ഥികൾ മുൻപിലാണ് എന്നതാണ് നിലവിലുള്ള അവസ്ഥ. അതിലുമേറെ മണ്ഡലങ്ങളിൽ 2-ാം സ്ഥാനം കിട്ടും വിധം കടുത്ത പോരാട്ടത്തിലും. അതിൽ പിണറായി വിജയൻ മത്സരിക്കുന്ന ധർമ്മടം വരെയുണ്ട് എന്നതാണ് രസകരം. മാധ്യമങ്ങൾ നമ്മോട് പറയാതെ മറച്ചു പിടിച്ചിരിക്കുന്ന സത്യം. കേരളത്തിൻ്റെ ഭാഗതയെ നിർണയിക്കുന്ന നിയമസഭാ പൊതു തിരഞ്ഞെടുപ്പ് നടക്കാനിനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. വിജയമടുത്തെത്തി എന്ന ആത്മവിശ്വാസത്തോടെ ഓരോ വോട്ടും പോൾ ചെയ്യിക്കുക എന്നതാണ് പ്രധാനം. അലസത വെടിഞ്ഞ് ആത്മവിശ്വാസത്തോടെ പോളിംഗ് ബൂത്തിലേക്ക് പോവുക. കള്ളവോട്ടുകൾ ചലഞ്ച് ചെയ്യുക. അവനവൻ്റെ വോട്ടുകൾ ചെയ്തുവെന്ന് ഉറപ്പുവരുത്തുക. അത് മതി ഇനി ഈ അവസാന ലാപ്പിൽ. സംശയിക്കേണ്ട, വിജയിക്കും. ഈ ഋതുഭേദം താമര വിരിയാനുള്ള മുകുളങ്ങൾ നാമ്പിടുന്ന കാലമാണ്. അവ വിരിയുക തന്നെ ചെയ്യും. അത് പ്രകൃതി നിയമമാണ്, തടയാനാവില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.